യുഎയിൽ 387 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുഎയിൽ ഇതുവരെ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 47360 ആണ്. 365 പേർക്ക് അസുഖം പൂർണ്ണമായും ഇന്നലെ മാത്രം ഭേദപ്പെട്ടു. ഇതോടെ രോഗവിമുക്തി നേടിയവരുടെ ആകെ എണ്ണം 35834 ആയും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മരണം കൂടെ സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 311 ആയി ഉയർന്നു. നിസാർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. നിസാർ ചെയ്യുന്നുണ്ട് തത്സമയം. നിസാർ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? കർത്തിക, തീർച്ചയായിട്ടും യുഎയിൽ കോവിഡ് മുക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വെറും 11215 രോഗികൾ മാത്രമാണ് യുഎയുടെ വിവിധ ആശുപത്രികളിലും മറ്റുമായിട്ട് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇത് അതായത് 47360 പേരായിരുന്നു ആകെ രോഗം ബാധിച്ച് യുഎയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 35834 പേർ കോവിഡിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 11215 പേർ മാത്രമാണ്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ ഇളവുകളും നിലവിൽ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചാരത്തിനുണ്ടായിരുന്ന നിയന്ത്രണം നീക്കിയിരുന്നു. അതുപോലെ തന്നെ അണുനശീകരണം പൂർത്തിയായി എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം വളരെ ശക്തമായ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ യുഎയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മറ്റൊന്നും കൂടെയുണ്ട്. കോവിഡ് മുക്തി നേടിയിട്ടുണ്ട് എങ്കിലും അബുദാബിയിൽ വൻതോതിലുള്ള കോവിഡ് പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം അബുദാബിയുടെ വിവിധ മേഖലകളിൽ, വിവിധ താമസ മേഖലകൾ കേന്ദ്രീകരിച്ച്, വ്യാവസായിക മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഏകദേശം ഒരു 6 ആഴ്ചയോളം നീണ്ട അണുനശീകരണ പ്രവർത്തനങ്ങൾ അടക്കം മുസഫയിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അൽദഫയിലും അണുനശീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അല്ലയിലും അണുനശീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വാണിജ്യ, വ്യാവസായിക, അതുപോലെ തന്നെ ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിലെല്ലാം അണുനശീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ സുരക്ഷാ നടപടികളും സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികൾ, ഓൾമോസ്റ്റ് എല്ലാ ആശുപത്രികളും ഇപ്പോൾ കോവിഡ് മുക്തി നേടിയിട്ടുണ്ട്. അബുദാബിയിൽ ഏകദേശം 11 ഹോസ്പിറ്റലുകൾ നിലവിൽ കോവിഡ് മുക്തി നേടിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിലവിൽ കോവിഡിൽ നിന്ന് മുക്തി നേടുന്നതിന്റെ ഭാഗമായിട്ടുള്ള അതിശക്തമായ നടപടികളാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഫലമായിട്ട് മറ്റൊരു സംവിധാനം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, വിമാന സർവീസുകളുടെ കാര്യത്തിലും കൂടുതൽ ഇളവുകൾ ലഭ്യമായിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ജൂലൈ 7 മുതൽ യുഎഇയിൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ ഒരുങ്ങുമെന്ന്, ടൂറിസ്റ്റുകളെ സ്വീകരിക്കുമെന്ന് ദുബൈ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 7 മുതലാണ് ദുബൈയിൽ ടൂറിസ്റ്റുകളെ സ്വീകരിച്ചു തുടങ്ങുക. കോവിഡ് മുക്തി നേടിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റുള്ള ആളുകളെ പിന്നീടുള്ള കാലങ്ങളിൽ, പിന്നീടുള്ള സമയങ്ങളിലായിരിക്കും സ്വീകരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ യാത്രാ വിലക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയായിരിക്കും ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വിമാന സർവീസുകളും കൂടുതലായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എത്തിഹാദ്, എമിറേറ്റ്സ് അടക്കമുള്ള വിവിധ വിമാന കമ്പനികൾ കൂടുതൽ വിമാന സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ചിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ തുടങ്ങിയ അമേരിക്കൻ നഗരങ്ങളിലേക്കും ഏഷ്യയിൽ കൊളംബോ, ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, ജക്കാർത്ത, കോലാലംപൂർ, മനീല തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ എത്തിഹാദും വ്യാപകമായ രീതിയിൽ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ തരത്തിലും യുഎഇ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ ഫലമായിട്ട്, കോവിഡ് പ്രതിരോധ നടപടികളുമായിട്ട് യുഎഇ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ആശുപത്രികൾ കോവിഡ് മുക്തമായി എന്നുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ കോവിഡ് മുക്തമായ ആശുപത്രികളിൽ സന്ദർശിക്കുന്നതിനും അതിന് സമയക്രമവും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അബുദാബിയിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ് സന്ദർശന സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ കോവിഡ് രോഗികൾ, അതായത് മിക്ക ആശുപത്രികളിൽ നിന്നും കോവിഡ് മുക്തി നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സാധാരണക്കാർക്ക് ഉള്ള പ്രവേശനത്തിന് കൂടെ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് നിരവധി അസുഖങ്ങളുള്ള ആളുകൾ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്ക് പോലും ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാതെ അവർക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അടക്കമായിരുന്നു ഡോക്ടർമാരെ വിളിച്ചിരുന്നതും അതുപോലെ തന്നെ ചികിത്സാ നടപടികൾ സ്വീകരിച്ചിരുന്നതും. എന്നാൽ ഇപ്പോഴത്തെ പുതുക്കിയ സാഹചര്യത്തിൽ ഇവർക്ക് ആശുപത്രികളിലേക്ക് ധൈര്യസമേതം കടന്നു പോകാൻ കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കർശനമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകും. സാനിറ്റൈസർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം തുടങ്ങിയ എല്ലാവിധ സുരക്ഷാ നടപടികളും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുമായിട്ട് യു എ ഇ മുന്നോട്ട് പോവുക തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർത്തിക സാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നന്ദി.